പ്രസിദ്ധമായ രായിരനെല്ലൂർ മലകയറ്റത്തിന് തുടക്കമായി. ഇത്തവണ രണ്ട് ദിവസങ്ങളിലായാണ് മലകയറ്റം. വ്യാഴാഴ്ച ആയിരങ്ങൾ മലകയറി. പന്തിരുകുല പ്രധാനി നാരായണത്തുഭ്രാന്തന്റെ സ്മരണയിൽ വീണ്ടും ഒരു രായിരനെല്ലൂർ മലകയറ്റം. എല്ലാ വർഷവും തുലാം ഒന്നിനാണ് രായിരനെല്ലൂർ മലകയറ്റം നടത്തി വരുന്നത്. എന്നാൽ ഇത്തവണ വ്യാഴാഴ്ച ഉദയത്തിന് ശേഷമാണ് തുലാം സംക്രമം എന്നതിനാൽ വെള്ളിയാഴ്ചയാണ് മലകയറ്റമെന്നാണ് രായിരനെല്ലൂർ നാരായണത്തുഭ്രാന്തൻ ശ്രീ ദാദാശ്ശേരി ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചിരുന്നത്. അതേസമയം തുലാം ഒന്ന് കണക്കാക്കി വ്യാഴാഴ്ചയും വിശ്വാസികൾ മലകയറുവാനെത്തി. വെള്ളിയാഴ്ച ഉച്ചവരെ മലകയറ്റ ചടങ്ങുകൾ നീണ്ടു നിൽക്കും. വ്യാഴാഴ്ച പുലർച്ചെ മുതൽ തന്നെ മലകയറ്റത്തിനായി ആളുകൾ എത്തിത്തുടങ്ങി. ചാറ്റൽ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷവുമാണ് വിശ്വാസികളെ മലമുകളിലേക്ക് വരവേറ്റത്. ഇടയ്ക്കിടെ പെയ്ത മഴ മലകയറ്റത്തെ അല്പം കഠിനമാക്കുകയും ചെയ്തു. പന്തിരുകുല പ്രധാനി നാരായണത്തുഭ്രാന്തന് ദേവി ദർശനം ലഭിച്ചുവെന്ന ഐതിഹ്യവുമായാണ് എല്ലാ വർഷവും തുലാം ഒന്നിന് രായിരനെല്ലൂർ മലകയറ്റം നടക്കുന്നത്. കൊപ്പം വളാഞ്ചേരി പാതയിലെ ഒന്നാന്തിപ്പടിയിൽ നിന്ന് നോക്കിയാൽ ചെങ്കുത്തായ രായിരനെല്ലൂർ മല കാണാം. നാരായണത്തുഭ്രാന്തന്റെ കൂറ്റം പ്രതിമയും ദേവീക്ഷേത്രവുമാണ് മലമുകളിലെ പ്രധാന ആകർഷണങ്ങൾ. ഒന്നാന്തിപ്പടിയിൽ നിന്നും മലയുടെ തെക്ക് വശം വഴി കുത്തനെയുള്ള കയറ്റത്തിലൂടെയും പടിഞ്ഞാറ് വശം വഴിയുള്ള പടവുകളിലൂടെയും മലമുകളിലേക്ക് വിശ്വാസികൾ എത്തി. പലർക്കും ആദ്യ അനുഭവമായി മലകയറ്റം മാറി. മല കയറുക എന്ന് പറഞ്ഞാല് നല്ല എന്താ വെച്ചാൽ നമ്മൾ പ്രാർത്ഥനയോടെ കയറുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു റിസ്ക് ഇല്ലാതെ എത്താൻ പറ്റി. എന്റെ അനുഭവം വർഷങ്ങളായി മല കയറാൻ ഇരുന്നവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. മലകയറ്റം ഒരു അനുഭവമാണെന്ന് ഇക്കൂട്ടരും സാക്ഷ്യപ്പെടുത്തുന്നു. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നിന്നുള്ളവരും മലകയറ്റത്തിനെത്തിയിരുന്നു. ഞാൻ എല്ലാ വർഷവും പറഞ്ഞതാ, വലിയ കേപ്പില്ലാതെ പറഞ്ഞതാണ്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴുക്കലും പിന്നെ കേരളൊരു സംവിധാനം നമ്മുടെ സംഘാടകർ ഉണ്ടാക്കിയില്ല. മുമ്പേ ഞങ്ങള് കുട്ടിക്കാലത്തൊക്കെ വന്നിട്ടുള്ള പഴക്കങ്ങളുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ ഇപ്പോൾ മുതിർന്നിട്ട് ആദ്യമായിട്ട് വരികയാണ്. ഇന്നത്തെ കാലത്ത് ഈ ശരീരം അടകാതിരിക്കുന്ന ആൾക്കാർക്ക് ഇത് വലിയൊരു എക്സസൈസ് തന്നെയാണ്. കുട്ടിക്കാലത്ത് വേദം പഠിക്കാനായി നാരായണത്തുഭ്രാന്തൻ തിരുവേഗപ്പുറയിലെത്തിയെന്നാണ് വിശ്വാസം. രായിരനെല്ലൂർ മലമുകളിലേക്ക് കൂറ്റൻ കല്ലുകൾ ഉരുട്ടിക്കയറ്റുകയും മലമുകളിലെത്തിയാൽ അവ താഴേക്ക് തള്ളിയിട്ട് അട്ടഹസിച്ചിരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഒരു തുലാം ഒന്നിനെ ദേവി നാരായണത്തുഭ്രാന്തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും പിന്നീട് ഭൂമിക്കഴിയിലേക്ക് പോയെന്നും ദേവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ സ്ഥലത്ത് നാരായണത്തുഭ്രാന്തൻ ആരാധിച്ചു പോന്നുവെന്നുമാണ് സങ്കല്പം. പിന്നീട് ആമീർമന നാരായണമംഗലത്തുകാർ മലമുകളിൽ ക്ഷേത്രം നിർമ്മിച്ച് ആരാധന തുടങ്ങി. ഇന്ന് നാരായണത്തുഭ്രാന്തൻ ശ്രീ ദ്വാദശ്ശേരി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിന്റെ നടത്തിപ്പ്. മലകയറ്റത്തിന് മുന്നോടിയായി മലമുകളിലെ ക്ഷേത്രത്തിൽ ആരംഭിച്ച ലക്ഷാർച്ചന നാളെ സമാപിക്കും. മലകയറ്റവുമായി ബന്ധപ്പെട്ട് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. രണ്ട് ദിവസവും പോലീസിന്റെ സേവനമുണ്ടാകും. കൊപ്പം വളാഞ്ചേരി പാതയിൽ രണ്ടു ദിവസവും ചരക്കു വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ മുതലും വിശ്വാസികൾ മല കയറാനെത്തും.